ओम श्री गुरुभ्यो नमः हरि ओम। ഇന്ന് നമുക്ക് വൈശാഖ മാസത്തിൻ്റെ മാഹാത്മ്യം എന്തെന്ന് ചിന്തിക്കാം. വൈശാഖ മാസം അഥവാ മാധവ മാസം പുരാണങ്ങളിൽ ഏറ്റവും പുണ്യകാലമായി വിശേഷിപ്പിക്കുന്നത് വൈശാഖ മാസത്തെയാണ്. ഈ മാസത്തെ മാധവ മാസം എന്നും വിശേഷിപ്പിക്കുന്നു. ഭഗവാൻ എല്ലാ ഗ്രഹങ്ങളിലും എത്തുന്ന മാസമാണ് മാധവം എന്ന് വിശ്വാസമുണ്ട്. ഏറ്റവും വലിയ പുരാണമായ സ്കന്ദപുരാണത്തിൽ 85,000 ശ്ലോകങ്ങളുണ്ട്. ഈ സ്കന്ദപുരാണത്തിൽ വൈശാഖ മാസത്തെ വർണ്ണിക്കുന്നുണ്ട്. വൈശാഖ മാസ മാഹാത്മ്യം വർണ്ണിക്കുന്നു. അംബരീക്ഷൻ നാരദ മഹർഷിയോട് വൈശാഖ മാഹാത്മ്യം വർണ്ണിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാരദൻ തനിക്ക് ബ്രഹ്മാവ് പറഞ്ഞു തന്ന കാര്യങ്ങൾ അംബരീക്ഷന് പറഞ്ഞു കൊടുക്കുന്നതാണ് ആയിട്ടാണ് പറയുന്നത്. വിഷ്ണുവിന് ഏറെ പ്രിയപ്പെട്ട മാസമാണ് വൈശാഖം. ഈ വൈശാഖ മാസത്തിൽ ജ്ഞാനം, യജ്ഞം, വ്രതം, സ്നാനം എന്നിവ കൊണ്ട് ഈ മാസത്തിൽ എല്ലാ പാപങ്ങളും നശിക്കും. വിദ്യയിൽ വേദം പോലെയും മന്ത്രത്തിൽ പ്രണവം പോലെയും പശുക്കളിൽ കാമധേനു പോലെയും പക്ഷികളിൽ ഗരുഡനെ പോലെയും ധർമ്മഹേതുക്കളായ മാസങ്ങളിൽ വൈശാഖം പ്രഭ ചൊരിയുന്നു. വൈശാഖ മാസത്തിൽ സൂര്യോദയത്തിന് മുൻപ് സ്നാനം ചെയ്യുന്നവരിൽ വിഷ്ണു ഭഗവാൻ പ്രസാദിക്കുമെന്നാണ് വിശ്വാസം. ഈ സ്നാനം കൊണ്ട് മാത്രം പാപം നശിക്കുന്നു എന്ന് പറയാം. ഈശ്വര ആരാധനയ്ക്ക്, പ്രത്യേകിച്ച് വിഷ്ണു ഭഗവാന്റെ ആരാധനയ്ക്ക് ശ്രേഷ്ഠമായ മാസമാണ് വൈശാഖം. മാഘമാസവും കാർത്തിക മാസവും വിഷ്ണു ആരാധനയ്ക്ക് പ്രധാനം തന്നെയാണ്. എന്നാൽ ഈ 3 മാസങ്ങളിൽ അതിശ്രേഷ്ഠമാണ് വൈശാഖ മാസം. മാധവനായ വിഷ്ണുവിന് പ്രിയങ്കരമായതിനാൽ തന്നെയാണ് ഈ ഒരു മാസത്തിന് മാധവ മാസം എന്നും പറയുന്നത്. പൗർണമി ദിനത്തിൽ വിശാഖം നക്ഷത്രം വരുന്ന മാസമാണ് വൈശാഖം എന്ന് പറയുന്നത്. മേടമാസത്തിൽ അമാവാസി കഴിഞ്ഞ് പിറ്റേ ദിവസം വൈശാഖ മാസം ആരംഭിക്കും. മാസാനാം ധർമ്മഹേതുനാ വൈശാഖശ്ചോത്തമം എന്നും ന മാധവ സമോ മാസോ ന കൃതേന സമം യുഗം എന്നും മാധവ പരമോ മാസ ശേഷശായി പ്രിയ സദാ എന്നും സ്കന്ദപുരാണത്തിൽ പറയുന്നു. വൈശാഖ മാസത്തിലെ 30 ദിവസങ്ങളും പുണ്യദിനങ്ങളാണ്. ഈ മാസത്തിൽ സ്നാനം, അതുപോലെ തന്നെ ദാനവും, അതുപോലെ തന്നെ ഹോമവും തപവും തപസ് ദേവതാർച്ചന തുടങ്ങിയ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. മഹാവിഷ്ണുവിൻ്റെ പ്രീതി നേടാൻ ഇത്രയും പുണ്യമായിരിക്കുന്ന ഒരു മാസമില്ല എന്ന് തന്നെ പറയാം. വേനൽക്കാലത്ത് ഏറ്റവും ആവശ്യമായത് ജല ഛത്ര പാതുക വ്യഞ്ജന അന്നദാനങ്ങൾ തന്നെ. ഇത് മനസ്സിലാക്കിയാണ് വൈശാഖ മാസത്തിലെ ദാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പണ്ട് കാരണവന്മാർ വഴിയിലൂടെ പോകുന്ന യാത്രികർക്ക് മറ്റും ജലവും സംഭാറും ചക്കയും മാങ്ങയും തുടങ്ങി പഴങ്ങളും ഒക്കെ കൊടുക്കുമായിരുന്നു. അതുപോലെ വളരെ പ്രാധാന്യം തന്നെയാണ് നദികൾ, കുളങ്ങൾ, തടാകങ്ങൾ, ചോലകൾ, കിണർ തുടങ്ങിയവയിലെ ജലത്തിൽ വിഷ്ണു സ്മരണയോടെ പ്രാതസ്നാനം ചെയ്യണമെന്നാണ് വിധി. അതുപോലെ തന്നെ പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും പൂജിക്കുകയും ചെയ്യണം. ഇങ്ങനെ വിധിപ്രകാരം അനുഷ്ഠിക്കുന്ന വൈശാഖ വ്രതം സകല ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും. അതുപോലെ ബലരാമജയന്തി, വൈശാഖ ശുക്ലപക്ഷ ദ്വാദശി, ഏകാദശികൾ
ശങ്കരാചാര്യ ജയന്തി, നരസിംഹ ജയന്തി, ബുദ്ധപൂർണിമ, ദത്താത്രേയ ജയന്തി, അക്ഷയതൃതീയ എന്നിങ്ങനെ വിശേഷ ദിനങ്ങൾ പലതും ഉണ്ട് വൈശാഖത്തിൽ. വ്രതം കൊണ്ട് വിശുദ്ധമാക്കാൻ കഴിയാത്തതൊന്നുമില്ല. മനോവാക് കർമ്മങ്ങൾ കൊണ്ടുപോലും ദുശ്ചിന്തകളോ ദുർഭാഷിതങ്ങളോ ദുഷ്കർമ്മങ്ങളോ ഉണ്ടാക്കരുത്. വേദാധിഷ്ഠിതമായ യാഗങ്ങൾ നടത്തുന്ന കാലവും വസന്തമാണ്, മരങ്ങൾ പൂത്തുലയുന്ന കാലം. മഞ്ഞും മഴയും ഇല്ലാത്ത കാലം, കനത്ത വെയിലും കാറ്റുമില്ലാത്ത കാലം, എല്ലാം കൊണ്ടും വൈശാഖകാലം സുഖപ്രദമാണ്. ഈ പുണ്യകാലത്താണ് പ്രഭാത സ്നാനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും തീർത്ഥാടനങ്ങളും ക്ഷേത്ര ദർശനങ്ങളും പ്രദക്ഷിണ നമസ്കാരങ്ങളും ദാനങ്ങളും ദാഹജല വിതരണവും ഒക്കെ നടത്തേണ്ടത്. വൈശാഖകാലത്ത് നടത്തുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും ഇരട്ടി ഫലമാണ് ലഭിക്കുക. അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര പുണ്യമുള്ള മാസമാണ് ഈ വൈശാഖമാസം. മാധവൻ ഓരോ ഗൃഹത്തിലും എത്തും മാധവ മാസം വരവായി. ഗ്രീഷ്മത്തിൽ വെന്ധഭൂമിയെ തണുപ്പിക്കാൻ വർഷ ഋതുവരും കാലമായി. ഇടവത്തിൽ നനഞ്ഞെത്തും ഭക്തിയെ കുടിവയ്ക്കാൻ ഗൃഹങ്ങൾ ഒരുങ്ങുന്ന വേളയായി. ഭാഗവതത്തിൻ്റെ ശീലുകൾ ഗുരുവായൂർ നടയിൽ മുഴങ്ങുന്ന നാളുകളായി. ഭാവലിക്കക്കരെ പെരുമാളിൻ ഭൂമിയിൽ വൈശാഖോത്സവ കാലമായി. ദക്ഷന്റെ ഭൂമിയിൽ ദക്ഷധ്വരം തീർത്ത കുട്ടിയൂർ പെരുമാളിൻ ഇളനീരാട്ടായി. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.